വെൽക്കം ഗായ്സ്, വെൽക്കം ബാക്ക് ടു റൈഡോഗ്രാം സ്റ്റോറീസ്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ സെക്കൻഡ് സ്റ്റോറിയിലോട്ട് വരികയാണ്. നമ്മൾ ഫസ്റ്റ് ഡേ നമ്മൾ സംസാരിച്ചത് നമ്മുടെ ബ്രൂട്ടൽ R1 ഇൻലൈൻ 4 വണ്ടിയെ പറ്റിയായിരുന്നു. ഇന്ന് നമ്മൾ പക്ഷേ സംസാരിക്കാൻ പോകുന്നത് സൂപ്പർ സ്പോർട്ടിൽ നിന്ന് കുറച്ച് മാറി നേക്കഡിലോട്ട് വരികയാണ്. അപ്പോൾ നേക്കഡ് വണ്ടികളെ പറ്റി പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലോട്ട് ഓടിയെത്തുന്ന ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ Z800 ആണ്. മോസ്റ്റ് അഫോർഡബിൾ, അതുമാത്രമല്ല ഒരു ബ്രൂട്ടൽ വണ്ടിയാണ് നമ്മുടെ Z800. അത് കഴിഞ്ഞ് അതിപ്പോൾ Z900 നമുക്ക് അവൈലബിൾ ആയിട്ട് നിൽപ്പുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഒരു നേക്കഡ് സ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു സ്ട്രീറ്റ് ട്രിപ്പിൾ RS ആ ഒരു മേഖലയിലുള്ള വണ്ടികളാണ്. പിന്നെ കുറച്ചും കൂടി അപ്ഗ്രേഡ് ആയിട്ട് ചിന്തിക്കുന്ന സമയത്ത് ആദ്യം വരുന്നത് നമ്മുടെ 1000 CC നേക്കഡ് ബൈക്സാണ്. 1000 CC നേക്കഡ് ബൈക്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഒരു അഫോർഡബിൾ ആയിട്ട് വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ സ്പീഡാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പറയാനുള്ളൊരു വണ്ടി എന്ന് പറയുന്നത് ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ അല്ല, എന്നാലും Z1000. നമുക്ക് സെക്കൻഡ് എടുക്കുന്നവരൊക്കെ ഭയങ്കര പ്രിഫറബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. പിന്നെ ഇതൊന്നും അല്ലാതെ ഒരു യമഹയുടെ ഒരു ബ്രൂട്ടൽ നമുക്ക് അവൈലബിൾ ആണ്. ഇറ്റ്സ് ഹിയർ അവർ FZ1000. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ FZ1000 സ്റ്റോറിയാണ്. സോ ലെറ്റ്സ് ഗോ ഫോർ ദ വീഡിയോ. എല്ലാ ഇന്ത്യക്കാർക്കും സുപരിചിതമായിട്ടുള്ളൊരു വണ്ടിയാണ് FC അല്ലെങ്കിൽ ഫേസസ്. അപ്പോൾ ഇതിൽ നമ്മളിന്ന് സംസാരിക്കുന്നത് FCകളുടെ എല്ലാം മുത്തച്ഛന്മാരെ പറ്റിയാണ്, അതായത് ഇവരുടെ തുടക്കക്കാരെ, പിൻഗാമികളെ പറ്റി. അപ്പോൾ അതിനെപ്പറ്റി പറയുമ്പോൾ 2001 ആദ്യമായിട്ട് ഒരു FC പുറത്തു വരുന്നത്. FC എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു നേക്കഡ് ബൈക്ക് ആയിരുന്നില്ല ആദ്യകാലത്തിൽ അവർ. ഇവർ വരുന്നതെന്ന് വെച്ചാൽ ആദ്യം ഒരു സെമി ഫെയർഡ് രൂപത്തിലായിരുന്നു. ഇതിനെ പല പേരിലും പല രാജ്യങ്ങളിൽ അറിയപ്പെട്ടിരുന്നു. USA പോലുള്ള കൺട്രികളിൽ ഇവനെ അറിയപ്പെട്ടിരുന്ന FZ1 എന്നായിരുന്നു. എന്നാൽ മറ്റു രാജ്യങ്ങൾ, മീൻസ് യൂറോപ്യൻ കൺട്രികളിൽ പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ FZ1000 ഫേസർ എന്നായിരുന്നു. കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ താരത്തുള്ള 150 ഫേസർ മോഡലുകളോട് സാദൃശ്യം വരുന്ന രൂപമായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. ആക്ച്വലി ഒരു കംപ്ലീറ്റ്ലി ഒരു കമ്മ്യൂട്ടർ ബൈക്ക്, ഒരുപാട് സ്പോർട്ടി അല്ല, എന്നാൽ ഒരുപാട് ടൂറിംഗ് അല്ല, നമുക്ക് സാധാരണയായി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കമ്മ്യൂട്ടർ ബൈക്കായിരുന്നു ഫീസർ. പിന്നെ ഒരു ചേഞ്ച് വരുന്നത്, അതായത് സെക്കൻഡ് ജനറേഷൻ FC ലോഞ്ച് ആവുന്നത് 2006 കാലഘട്ടത്തിലാണ്. അതുവരെ മറ്റ് ചേഞ്ചുകളൊന്നും വന്നിട്ടില്ലായിരുന്നു. 2006 തൊട്ട് എൻറ്റയർലി ഒരു മേക്ക് ഓവറായിട്ടായിരുന്നു FC ലോഞ്ച് ആയത്. അപ്പോൾ രണ്ട് വെർഷൻസ് ഉണ്ടായിരുന്നു, ഒന്ന് സെമി ഫെയർഡ് ആയിട്ടുള്ള ഫേസറും മറ്റൊന്ന് FCN, അതായത് FCയുടെ നേക്കഡ് വെർഷനും. കുറച്ചുകൂടി നാടകീയമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടം തൊട്ടാണ് കഥ ആരംഭിക്കുന്നത്. കഥയുടെ തുടക്കത്തിൽ തന്നെ എന്താ പറയുക, വളരെ ഡ്രാസ്റ്റിക് ഒരു ചേഞ്ച് ആണ് യമഹ അവിടെ കൊണ്ടുവന്നത്. കാരണം ഈ ഒരു പുതിയ നമ്മുടെ FCയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ചെയ്സ്, സിംഗാം, ഈവൻ എൻജിൻ കമ്പോണൻസ് പോലും അവർ കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്ത് ഒരു പുതിയ വണ്ടിയാണ് ആക്ച്വലി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത് ആ ഒരു ടൈമിൽ. നമ്മുടെ R1ഉമായിട്ട് വളരെയധികം സാദൃശ്യം വരുന്ന എൻജിൻ കമ്പോണൻസും കാര്യങ്ങളും വെച്ചാണ് വണ്ടി ബിൽഡ് ചെയ്ത് ഇറക്കിയത്. അതുമാത്രമല്ല വണ്ടിയുടെ പവർ എന്ന് പറയുന്നത് 150 BHP കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരികയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റിന് പറ്റിയൊരു ബെസ്റ്റ് കമ്മ്യൂട്ടർ ബൈക്കായിട്ടാണ് FC അവർ റീലോഞ്ച് ചെയ്തത്. തുടർന്ന് 2007 ബാക്കി ചേഞ്ച് വരുന്നത്. ഒരു ബെസ്റ്റ് കമ്മ്യൂട്ടർ ആയതുകൊണ്ട് തന്നെ അതിന് യോജിക്കുന്ന തരത്തിലുള്ള സീറ്റ് പൊസിഷൻസും എന്താ പറയുക, ഒരു കംഫർട്ടബിലിറ്റിയും കിട്ടാനായിട്ട് അവർ റിയർ ഷോക്ക് നല്ല രീതിയിൽ അപ്ഡേറ്റ് ചെയ്തു 2007 മോഡൽ. അതുമാത്രമല്ല ത്രോട്ടിൽ റെസ്പോൺസ് കറക്റ്റ് ചെയ്യാനായിട്ട് പുതിയ ഫ്യൂൽ ഇഞ്ചക്ഷൻ അപ്ഡേറ്റഡ് വേർഷൻസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തു. പിന്നെ ഒരു ചേഞ്ച് വരുന്നത് 2010. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു കമ്പ്യൂട്ടർ എന്നുള്ളത് കുറച്ചും കൂടി ഉറപ്പിക്കുന്ന രീതിയിൽ വണ്ടിയുടെ ലോ ആൻഡ് മിഡ് റേഞ്ച് ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അപ്ഡേഷൻ, ECU അപ്ഡേഷൻ ആയിരുന്നു 2010 അവർ ചെയ്തത്. പക്ഷേ അവിടെയും മിഡ് റേഞ്ച് ഭയങ്കരമായിട്ട് കോൺസ്റ്റൻ്റ് ആയി, ലോ ആൻഡ് അത്രത്തോളം അങ്ങ് പഞ്ചിയായിട്ടുമില്ലായിരുന്നു. ആ ഒരു ചേഞ്ച് റീകവർ ചെയ്യാനായിട്ട് 2011 മോഡൽ വണ്ടിയുടെ ECU അവരൊന്നുകൂടി അപ്ഡേറ്റ് ചെയ്തു, പ്രത്യേകിച്ച് ലോ ആൻഡ് കോൺസ്റ്റൻ്റ് ആക്കാനായിട്ട്. പിന്നെ 2014-15 ഇതാണ് FCയുടെ ഒരു അവസാന കാലഘട്ടം. ഈ ഒരു ടൈമിൽ അവർ അവരുടെ ഒന്നും കൂടി അവരുടെ ECU ഒന്ന് റീമാപ്പ് ചെയ്തു, ഒരു എന്താ പറയുക, കൃത്യമായ ഒരു മിഡ് റേഞ്ച്, ഒരു സ്മൂത്തർ മിഡ് റേഞ്ചിന് വേണ്ടിയിട്ട് ഒന്നും കൂടി അവർ റീമാപ്പ് ചെയ്തു. അങ്ങനെ 2015 അവസാനത്തോടു കൂടി FC MG10 ആയിട്ട് വഴിമാറിക്കൊടുത്തു.
അങ്ങനെ പുതിയ മാർക്കറ്റിലോട്ട് എഫ് സിക്ക് പകരം MD10 അവൈലബിൾ ആയി വരികയാണ് ചെയ്തത്. പിന്നെ തുടർന്ന് MD തന്നെയായിരുന്നു ആ ഒരു കാറ്റഗറി എല്ലാം ടേക്ക് ഓവർ ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നത്. ഇതായിരുന്നു നമ്മുടെ ഒരു എഫ് സിയുടെ ഒരു ചെറിയ ഒരു ഷോർട്ട് സ്റ്റോറി. അങ്ങനെ സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. സോ ബാക്ക് ടു ദി ബിസിനസ്, നമുക്ക് വണ്ടിയിലേക്ക് പോവാം. ഇവനെ പറ്റി പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ തോന്നുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ആദ്യം തന്നെ നമുക്ക് മനസ്സിലേക്ക് ഓടി വരുന്നത് കാരണം വെച്ചാൽ, R1 പോലുള്ളൊരു ബ്രൂട്ടൽ വണ്ടിയുടെ അതേ സ്പെക്സിലും ഐ മീൻസ് അതേ ഒരു എൻജിൻ കമ്പോണൻസിൽ ബിൽഡ് ചെയ്തെടുത്തൊരു കമ്പ്യൂട്ടറാണ് ഇതിൻ്റെ ക്യാരക്ടറാണ്. രണ്ടിൻ്റെ ക്യാരക്ടറെന്ന് വെച്ചാൽ രണ്ട് വിപരീത തലങ്ങളിലാട്ടോ. നമുക്ക് മനസ്സിലാകുന്ന രീതി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള R1 എൻജിൻ കമ്പോണൻസിൻ്റെ എല്ലാം കൂടെ നമ്മുടെ സ്പടികത്തിലെ ചാക്കോമാഷിൻ്റെ ക്ലാസ്സിൽ കൊണ്ടിരുത്തി പഠിപ്പിച്ച് മര്യാദക്കാരനാക്കുമ്പോൾ എന്തായിത്തീരുമോ അതാണ് നമ്മുടെ എഫ് സി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടിയുടെ ഇനിഷ്യൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ വളരെ കാമാണ്. ഈവൻ ലുക്സ് പോലും ഭയങ്കര ശാന്ത സുന്ദരനാണ്. ഒരു വണ്ടിയുടെ പൊട്ടൻഷ്യൽ അറിയണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു പുഷ് ഇറ്റ് ഇത് 4000 to 5000 RPM പുഷ് ചെയ്ത് വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ മാത്രമാണ് ഇതിനൊരു പൊട്ടൻഷ്യൽ എഫക്റ്റ് വരുന്നത് എന്നാണ് നമ്മുടെ ഓണേഴ്സിൻ്റെയൊക്കെ എക്സ്പീരിയൻസിൽ അവർ ഏറ്റവും കൂടുതൽ പറയുന്നൊരു കാര്യം. അതായത് ഇനിഷ്യലി ഭയങ്കര കാം ആൻഡ് ജെൻറ്റിലായിരിക്കും, കുറച്ചൊന്ന് പുഷ് ചെയ്യണം. അതായത് പുറമേ കാണുമ്പോൾ ചാക്കോ മാഷിൻ്റെ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചൊരു അടക്കം ഒതുക്കം ഉണ്ടെങ്കിലും ഉള്ളിലൊരു ഫ്രാഡ് ഒളിഞ്ഞടപ്പുണ്ട് എന്ന് പറയുന്ന പോലെ ഉള്ളിലൊരു പൊട്ടൻഷ്യൽ ഒളിഞ്ഞടപ്പുണ്ട്. അതാണ് എഫ് സിയുടെ ഒരു വല്ലാത്തൊരു ഹൈലൈറ്റ്. അതായത് നിങ്ങൾക്കൊരു സിമ്പിൾ വണ്ടിയായിട്ട് യൂസ് ചെയ്യാം, പ്ലസ് അത്രത്തോളം അഗ്രഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ത്രോട്ടിൽ പൊട്ടൻഷ്യലിൽ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ലൈക്ക് ദാറ്റ്. അതാണ് ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ നമുക്ക് ലുക്സ് എന്ന ഫാക്ടറിലോട്ട് പോകാം. ലുക്കിനെ പറ്റി പറയുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്, ഇപ്പോൾ പേഴ്സണലി എനിക്കൊരു നേക്കഡ് ബൈക്സ് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് ഈ വണ്ടിയുടെ ലുക്സ് എല്ലാം ഓൾമോസ്റ്റ് ഓക്കെ തന്നെയാണ്, ഭയങ്കര ഇഷ്ടം തന്നെയാണ്. പക്ഷേ ഇതിൽ വരുന്നൊരു കാര്യമെന്ന് വെച്ചാൽ, എനിക്ക് കുറച്ച് റോഡ് പ്രസൻസീവ് ആയിട്ടൊരു ബൈക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എഫ് സി ഒരു നല്ല ലുക്കിംഗ് ഓപ്ഷൻ ആണോയെന്ന് വെച്ചാൽ പറയാൻ പറ്റത്തില്ല. ഗുഡ് ലുക്കിംഗ് ആണോയെന്ന് വെച്ചാൽ വണ്ടി ഗുഡ് ലുക്കിങ്ങും ഭയങ്കര ജെൻറ്റിലുമാണ്. പക്ഷേ പലരുടെയും വ്യൂവിൽ പല ലെവലായിരിക്കും. കാരണം നമുക്ക് ഈ ഒരു വണ്ടി ഭയങ്കരമായിട്ടൊരു ഐക്യ അയച്ചോ, അതുപോലെ തന്നെ ഭയങ്കര റോഡ് റെസ്പോൺസീവോ ആയിട്ടൊരു വണ്ടിയല്ല. ചിലപ്പോൾ ഒരു നിമിഷത്തിൽ നമുക്ക് വെർഷൻ 2 എഫ് സി അത് ഇതിൻ്റെ കുറച്ച് ഡിസൈനിൽ നിന്നൊക്കെ എടുത്തൊരു വണ്ടി ആയതുകൊണ്ട് അതുമായിട്ടൊക്കെ സാമ്യം തോന്നാം. വണ്ടിയെപ്പറ്റി വലിയതായിട്ട് അറിയാത്തവർക്ക് അങ്ങനെ ഒരു ഡൗട്ട്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിലും എന്താ പറയുക, ഇതിൻ്റെ ലുക്ക് ഭയങ്കര ഒരു പ്രസൻസീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പിന്നെ മുന്നേ പറഞ്ഞതുപോലെ തന്നെ 2006 to 2015 വരെ വലിയ അപ്ഡേഷൻസ് ഒന്നും വരാത്തത് കൊണ്ട് തന്നെ ലുക്ക് കുറച്ച് ക്ലാസിക്കായിട്ട് പല സ്ഥലങ്ങളിലും നമുക്ക് ഫീൽ ചെയ്യും, എസ്പെഷ്യലി ബാക്ക് ടെയിൽ പീസ്. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് ആ ടെയിൽ പീസ് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര എന്താ പറയുക, ഒരു വേറിട്ട അല്ലെങ്കിൽ ഒരു ഓഡ് ഫീല് നമുക്ക് അത് തരും. സാധാരണ നേക്കഡ്സ് പോലെ അല്ല, കുറച്ച് ചേഞ്ച് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഭയങ്കര ഓൾഡ് ഫീലും കൂടെ നമുക്കത് തരുന്നുണ്ട്. കുറച്ച് ഓൾഡാണ്, അതുമാത്രമല്ല ഒരുപാട് കട്ട് ആൻഡ് ഫിനിഷ് അങ്ങനത്തെ ഒരു കാര്യമൊന്നുമല്ല. ഒരു ബൾക്കി ആയിട്ടുള്ള ഒരു ബാക്ക് ടെയിൽ പീസ്, സ്പെഷ്യലായിട്ട് 2 strips, അത് വളരെ ഒരു ഓൾഡ് ഫീല് കൊടുക്കുന്നുണ്ട് വണ്ടിക്ക്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അത് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണം എന്നില്ല. ഓക്കെ, അതാണ് എൻ്റെ ലുക്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ പറയാൻ തോന്നുന്ന കാര്യം. അടുത്ത് നമ്മൾ പ്രാക്ടിക്കാലിറ്റി ആൻഡ് യൂസബിലിറ്റി എന്നൊരു പാർട്ടിലേക്ക് കിടക്കുകയാണ്. അതായത് നമുക്ക് ഈ വണ്ടിയുടെ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസിനെ പറ്റി ഞാൻ സംസാരിക്കാം. പ്രാക്ടിക്കാലിറ്റിയെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് പ്രാക്ടിക്കലായിട്ട് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണോ എന്നാണ്. ആ ഒരു രീതിക്ക് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എഫ് സിയുടെ കമ്പാരിറ്റേഴ്സിന് ആർക്കും ഓഫർ ചെയ്യാൻ പറ്റാത്തൊരു നല്ല കംഫർട്ടബിൾ പൊസിഷൻ എഫ് സിക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്. എസ്പെഷ്യലി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് സെറ്റപ്പാണ്. പില്ലൻ സീറ്റ് ആയാലും റൈഡർ സീറ്റ് ആയാലും ഭയങ്കര നൈസാണ്, വളരെ കുഷ്യൻ്റാണ്. അതുപോലെ തന്നെ വൈഡർ സീറ്റാണ്, നമുക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാം. ഇപ്പോൾ ഈവൻ Z900 ആയാലും Z800 ആയാലും നമുക്ക് വളരെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. എസ്പെഷ്യലി പില്ലിയൻസിനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത്. Z900 പിന്നെ ഒരു കണ്ണുനീർ തുള്ളി പോലെ ഒരു സീറ്റ് മാത്രമാണ് പില്ലിയനിലിരിക്കുന്നത്. അവിടെ നിന്നും ഒരു കാരണവശാലും ഇരിക്കാൻ പറ്റില്ല. കാരണം ഞാനൊരു ഒരു തവണ ഒരു നല്ലൊരു റൈഡ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു വിത്ത് ഫെമിൻ ചേട്ടൻ, നമ്മളതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോസ്. അപ്പോൾ നല്ലൊരു ഭയങ്കര ഡിസ്കംഫർട്ടായിരുന്നു Z900 ബാക്ക് സീറ്റിലിരിക്കുന്നത്. തുടർന്ന് പിന്നെ Z300 RS ആയാലും അതുപോലെ തന്നെയാണ് ഓൾമോസ്റ്റ് വരുന്നത്. പിന്നെ കുറച്ച് അഗ്രസീവ് കൂടെ ആയതുകൊണ്ട് നോട്ട് റെക്കമെൻഡബിൾ. പക്ഷേ എഫ് സിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ പൊസിഷനും കാര്യങ്ങളും എല്ലാം വളരെ നൈസാണ്, അതുപോലെ തന്നെ സീറ്റ് സെറ്റപ്പ്. അപ്പോൾ നമുക്ക് ബാക്കി കയർ ഇരുന്ന് സംസാരിക്കാം വണ്ടിയെ പറ്റി. കയർ ഇരിക്കുമ്പോൾ ആദ്യം മൈൻഡിലോട്ട് വരുന്നത് വണ്ടിയുടെ വെയിറ്റ് ആണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്തൊരു ഹെവി ഫീൽ വണ്ടി തരുന്നുണ്ട് നമുക്ക്. വണ്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 200 kgs ആണ്. അതുപോലെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 815 mm ആണ്. നിങ്ങൾക്ക് എന്നെ നോക്കി അറിയാം എൻ്റെ കാൽ എനിക്ക് പ്ലാന്റഡ് ഫുഡ് ആകുന്നില്ല. അതാണ് നമ്മുടെ ഒരു വണ്ടിയുടെ ഹൈറ്റും കാര്യങ്ങളും വരുന്നത്. ഇപ്പോൾ ഇതാണ് എൻ്റെ റിലാക്സിങ് പൊസിഷൻ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് ആയാൽ മതി, നമുക്ക് വണ്ടി പെർഫെക്റ്റ് കണ്ടീഷൻ പെർഫെക്റ്റ് പൊസിഷനിൽ നമുക്ക് കിട്ടും. അതുമാത്രമല്ല ഒരു കമ്മ്യൂട്ടർ ലെവലിലാണ് വണ്ടിയുടെ പൊസിഷൻസും കാര്യങ്ങളും വരുന്നത്. നമ്മുടെ കാല് ഫ്രീ ആണ്, റിലാക്സ്ഡ് ആണ്. പക്ഷേ എനിക്ക് കാലിവിടെ വെക്കുന്ന സമയത്ത് നമ്മുടെ ഇവിടെ ഒരു നമ്മുടെ ടാങ്കിലേക്കൊന്ന് ടച്ച് ചെയ്യുന്ന രീതിയിലാണ് ഫീൽ ചെയ്യുന്നത്.
പക്ഷേ വണ്ടി ഭയങ്കര എന്താ പറയുക സിമ്പിളാണ്, നമുക്കൊരു ഈസി ടു ഹാൻഡിൽ എന്നുള്ളൊരു ഫീലാണ് വണ്ടിയുടെ പൊസിഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി എൻജിൻ സ്പെക്കിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ R1 തന്നെ D2 എൻജിൻസ് ആണ് ഇതിലേക്ക് വരുന്നത്. അത് കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 998cc DOHC ലിക്വിഡ് കൂൾഡ് എൻജിൻസ് ആണ് ഇതിലേക്ക് ഇൻബിൽറ്റ് ചെയ്തേക്കുന്നത്. എസ്പെഷ്യലി ഫോർ മിഡ് റേഞ്ച് ആ ഒരു ലെവലിലേക്ക് വണ്ടി എത്തിക്കാനാണ് ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒരു മാസീവ് ടോപ്പ് ആൻഡ് പെർഫോമൻസും വണ്ടിയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഓൾഡ് ജനറേഷൻ R1 ഹീറ്റ് ഇഷ്യൂസ് മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് വലിയ റേഡിയേറ്റർ പ്ലസ് ഡബിൾ ഫാൻസൊക്കെയാണ് വണ്ടിയിൽ ഇൻബിൽറ്റ് ചെയ്തേക്കുന്നത്. ഒരു നല്ല ഒരു പെർഫെക്റ്റ് എന്താ പറയുക ഒരു ഹീറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം കൊണ്ടുവരാനായിട്ട് യമഹ ഇവിടെ FZ1 ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഒരു എസ്പെഷ്യലി കമ്പ്യൂട്ടറാണല്ലോ, ട്രാക്ക് ഓറിയൻറ്റഡ് അല്ല, അപ്പോൾ കമ്പ്യൂട്ടർ ആയതുകൊണ്ട് തന്നെ പല പല ഭാഗങ്ങളിൽ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഹീറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം FZ1 കൊണ്ടുവരാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു കാര്യമാണ് അന്ന് ഈ ഒരു വണ്ടിയിൽ അവർ ട്രൈ ചെയ്തത്. പിന്നെ പെർഫോമൻസ് പേപ്പേഴ്സിൽ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സാധാരണ നമ്മളധികം അത് ഡിസ്ക്രൈബ് ചെയ്യുന്നതല്ല, പക്ഷേ FZ1 സംബന്ധിച്ചിടത്തോളം വീഡിയോസും ഇൻഫർമേഷൻസും വളരെ കുറവാണ്, അതുകൊണ്ടാണ് പറയുന്നത്. 150 BHP ആണ് വണ്ടിക്ക് പവർ വരുന്നത് 11 RPM. അതുപോലെ തന്നെ നമ്മുടെ ടോർക്കിനെ പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ 106 NM ടോർക്കാണ് വരുന്നത്, 8000 RPM. അപ്പോൾ ഇതാണ് അതിൻ്റെ വണ്ടിയുടെ റേഞ്ച് വരുന്നത്. വണ്ടിയുടെ ക്യാരക്ടേഴ്സ് ഓൾറെഡി നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു എൻജിൻ ക്യാരക്ടറിനെ പറ്റിയെല്ലാം. ഈ വണ്ടിയുടെ റൈഡ് ഫീല്, ഓണർഷിപ്പ് എക്സ്പീരിയൻസ് എല്ലാം നമ്മുടെ നെക്സ്റ്റ് ഓണർഷിപ്പ് എക്സ്പീരിയൻസ് വീഡിയോയിൽ വരുന്നുണ്ട്. ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രധാന ഭാഗം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള റൈഡേഴ്സാണ് ഈ വണ്ടി ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അവിടെ ഈ റൈഡേഴ്സിന് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് പ്രൈസ് അറൗണ്ട് 5.5 lakhs to 6.5 lakhs അതിനകത്താണ് ഈ ഒരു റേഞ്ച് വരുന്നത്. അപ്പോൾ നമുക്ക് പലരും ഈ Z800 അല്ലെങ്കിൽ ആ ഒരു ലെവലിലുള്ള വണ്ടികൾ നോക്കുന്ന സമയത്ത് നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് FZ1. ഇവിടെ ഏറ്റവും വലിയ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വണ്ടി കിട്ടാൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. അതുമാത്രമല്ല നല്ല നല്ല വണ്ടികൾ നോക്കിയെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് പലപ്പോഴും. നമ്മൾ മുന്നേ തന്നെ പല വീഡിയോസിലും സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ എടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടിനെ പറ്റി സംസാരിച്ചിരുന്നു. സോ അത്ര അതുകൊണ്ട് ഇത്രയും പഴക്കമുള്ള ഒരു വണ്ടിയും കൂടെ ആയതുകൊണ്ട് അത് നോക്കിയെടുക്കണം. അതുമാത്രമല്ല പാർട്സ് അവൈലബിലിറ്റി, നല്ല കോൺടാക്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈസിലി അവൈലബിൾ ആവുക. നമുക്ക് അവൈലബിൾ ആണ്, ബട്ട് ഈസിലി അവൈലബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ നല്ല കോൺടാക്ട്സും കാര്യങ്ങളും വേണം. എത്തരത്തിലുള്ള റൈഡേഴ്സ് നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സൂപ്പർ സ്പോർട്ട് താല്പര്യമില്ല, ഒരു നേക്കഡ് ബൈക്സിനോടാണ് താല്പര്യം. അതുമാത്രമല്ല ഞങ്ങൾ നമ്മുടെ ബഡ്ജറ്റ് അറൗണ്ട് ഒരു 7 lakhs താഴെയാണ്. ഒരു ലിറ്റർ ക്ലാസ് ബൈക്ക് തന്നെ എടുക്കണം, കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നവർക്കാണ് ആക്ച്വലി FZ1 ഒരു പെർഫെക്റ്റ് ഓപ്ഷൻ. നിങ്ങൾ ഒരിക്കലും ഒരു സൂപ്പർ സ്പോർട്ട് പ്രതീക്ഷിച്ച് സൂപ്പർ സ്പോർട്ട് നോക്കുന്നവരാരും FZ1 വരില്ല. എന്നാലും കുറച്ച് സ്പോർട്ടിനെസ് പ്രതീക്ഷിച്ച് വരുന്നവർക്ക് 3 AAA ആയിരിക്കും ഏറ്റവും നല്ലത്. കുറച്ചുകൂടി മോഡേൺ വണ്ടി നോക്കുന്നവർക്ക് Z800 ആയിരിക്കും നല്ലത്. മീൻസ് അതായത് കംഫർട്ടബിൾ പ്ലസ് കുറച്ചുകൂടി മോഡേൺ എന്ന് ചിന്തിക്കുന്നവർക്കും പ്ലസ് ഈ ഒരു ബഡ്ജറ്റിനുള്ളിൽ നോക്കുന്നവർക്ക് അതായിരിക്കും പ്രോപ്പർ വണ്ടി. നിങ്ങൾക്ക് കുറച്ച് ക്ലാസി ആയിട്ട് കീപ്പ് ഓൺ ചെയ്യണം, കുറച്ച് റെയറായിട്ട് കീപ്പ് ഓൺ ചെയ്യണം, പിന്നെ ഇത്തിരി ഓടിയാലും കുഴപ്പമില്ല, ഞാൻ വണ്ടി പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം എന്ന് മനസ്സുള്ളവർക്ക് വലിയ ഓടാനും ബുദ്ധിമുട്ടുകളൊന്നും വരില്ല. പക്ഷേ പാർട്സ് അവൈലബിലിറ്റിയുടെ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതുമാത്രം ഒന്ന് കെയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലൊരു ഓപ്ഷനാണ് FZ1. പ്രത്യേകിച്ചും വളരെ റെയറാണ് ബൈക്ക്. സോ വണ്ടി എടുക്കുമ്പോൾ നല്ല രീതിയിൽ കെയർ ചെയ്ത് വണ്ടി എടുക്കാൻ നോക്കുക, കാരണം നിങ്ങളുടെ ഒരു ഡ്രീം ബൈക്കാണ്, വളരെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാണ്. സോ അതുകൊണ്ട് തന്നെ നല്ല കെയറോടുകൂടി നല്ലൊരു വണ്ടി ചൂസ് ചെയ്യുക. എനിവേ ഈ വീഡിയോയുടെ അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് പ്രോപ്പർ ഇൻഫോർമേഷനുമായിട്ട് വണ്ടിയുടെ കംപ്ലീറ്റ് ഓണർഷിപ്പ് റിവ്യൂ വരുന്നുണ്ട് നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ. നമ്മൾ ആക്ച്വലി ഇതിൽ ഒരു ബേസിക് ഇൻഫർമേഷൻസാണ് തരാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയും ഇതുപോലെ ഇത് വീഡിയോസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, പലതിൻ്റെയും സ്റ്റോറീസും ഒരു ബേസിക് ഇൻഫർമേഷൻസ്. അത് കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റ് ഓണർഷിപ്പ് റിവ്യൂയിലേക്കായിരിക്കും പോകുന്നത്. എനിവേ ബൈ ബൈ ഗായ്സ്, ടേക്ക് കെയർ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കൂടെ ഉണ്ടാവും. ഓക്കെ.